അസ്സലാമു അലൈക്കും. നൗറീൻ ഹട്ടിലേക്ക് ഒരു കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു ചെറിയൊരു ടെക്നിക്കൽ റിലേറ്റഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് രണ്ടു ദിവസമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും, നമ്മൾ വാട്സപ്പിൽ മോർണിംഗിൽ ഒരു മെസ്സേജ് ചെക്ക് ചെയ്യുമ്പോൾ വാട്സപ്പിന്റെ ഒരു ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതായത് പ്രൈവസി പോളിസി അവരൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള അതിനെ കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വാട്സപ്പിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള, അതായത് പ്രൈവസി പോളിസിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിന്റെ ബേസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് രണ്ടു ദിവസം മുമ്പാണ് ഇതിന്റെ അപ്ഡേറ്റ് അവർ വാട്സപ്പിൽ കൊടുത്തിരുന്നത്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്കും ചെക്ക് ചെയ്യാം. അതിന്റെ ഒരു ബേസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മിക്കവർക്കും ഉള്ള മെയിൻ ഡൗട്ട് എന്ന് പറയുന്നത് നമ്മളിത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് February 8 വരെയാണ് ഇത് നോട്ട് ഡൗൺ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ. February 8 കഴിഞ്ഞാൽ നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യണം. വാട്സപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ പിന്നെ ഡിക്ലൈൻ ഓപ്ഷൻ ആണ്. ഡിക്ലൈൻ ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് വരെ ഡീആക്ടിവേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. വരെ എന്താ ഇതിലെ മെയിൻ അപ്ഡേറ്റ് എന്ന് പറയുന്നത് വരെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതായത് ഇതിപ്പം നമ്മളെ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യും, അതൊക്കെ ഒന്ന് ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്തേക്കുകയാണ്. അവർ തീർച്ചയായിട്ടും നമ്മളെ ഡേറ്റ ഒക്കെ ഫുള്ള് കളക്ട് ചെയ്യും എന്നുള്ളത്, അതായത് ആക്സസ് ചെയ്യുന്നുള്ളത് ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്തേക്കുകയാണ്. വേണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്താൽ മതി, വേണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണ്ട എന്നുള്ളതാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൈവസി പോളിസിയിലുള്ള ഒരു അപ്ഡേറ്റ്. അവർക്കുള്ള ഒരു ഡൗട്ട് ആയിരിക്കും വാട്സപ്പ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തിട്ട് അവർക്ക് എന്താ പ്രയോജനം ഉള്ളതെന്ന്. അതായത് ഇപ്പൊ ഈ ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, അതായത് വലിയൊരു മാർക്കറ്റിംഗ് ശൃംഖലയാണ് ഈ ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഈ ഒരു വാച്ച് എടുത്തിട്ട് വാട്സപ്പിൽ എന്റെ ഒരു ഫ്രണ്ടിന് ഞാൻ അയച്ചു കൊടുത്തു, എന്നിട്ട് അവൻ്റെ അടുത്ത് ഈ റേറ്റ് ഒക്കെ ചോദിച്ചെന്ന് വെച്ചു. എന്നിട്ട് ഞാൻ നേരെ പോയി ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെ പോകാൻ നിൽക്കുന്ന, നമുക്ക് ഇതിന്റെ ആഡ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഈ സെയിം എന്താണോ അയച്ചു കൊടുത്തത് അതിന്റെ ഒരു ആഡ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എവിടെയാണോ ഓപ്പൺ ചെയ്യുക, ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റ ആയാലും ഇപ്പൊ ഗൂഗിൾ ആയാൽ പോലും നമുക്ക് അതിൽ കാണാൻ പറ്റും. അതെങ്ങനെയാ വരുന്നത്? അത് വരുന്നത് ഇവര് വാട്സപ്പിൽ കൂടി അവരുടെ ഡേറ്റ നമ്മളെ കളക്ട് ചെയ്തതിനു ശേഷം മാർക്കറ്റ് ചെയ്യുകയാണ്. അത് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും നമ്മളെവിടെ ഗൂഗിളിലായാലും എവിടെയാണോ അവര് മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏതായാലും അവർക്കൊരു ബെനിഫിറ്റ് ഇല്ലാതെ നമുക്കൊരു ഫ്രീ സർവീസ് കിട്ടാം, പ്രത്യേകിച്ച് ഇത്രയും വലിയ പ്ലാറ്റ്ഫോം. ഫേസ്ബുക്ക് ഓൺ ചെയ്യുന്ന മെയിൻ ഒരു ആപ്ലിക്കേഷൻ ആണ് വാട്സപ്പും, അതുകൂടാതെ ഇൻസ്റ്റയും. ഇതിന്റെ എല്ലാത്തിന്റെയും മൂവ് എന്ന് പറയുന്ന സെയിം ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് അവര് നമ്മളെ ഡേറ്റ കളക്ട് ചെയ്തിട്ട് അവര് ക്രോസ് ചാറ്റിങ്ങിനും ക്രോസ് മാർക്കറ്റിങ്ങിനും വേണ്ടിയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഈ ഒഫീഷ്യലായിട്ട് ഇവരെ ന്യൂ പ്രൈവസി പോളിസി അപ്ഡേറ്റ് ആക്കി എടുക്കുന്നത്. അടുത്ത് നമുക്ക് വാട്സപ്പ് ആക്സസ് ചെയ്യുന്ന ഏതൊക്കെ ഡേറ്റാസ് ആണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വാട്സപ്പിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അവർ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് അക്കൗണ്ട് ഇൻഫോർമേഷൻ ആണ്, അതായത് നമ്മൾ ഏത് നമ്പറാണോ യൂസ് ചെയ്യുന്നത്, പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നെയിം, അതൊക്കെ അവർ ആക്സസ് ചെയ്യും. പിന്നെ രണ്ടാമത്തത് മെസ്സേജസ് ആണ്. മെസ്സേജസിൽ തന്നെ അവർ പറയുന്നത് അൺഡെലിവേർഡ് മെസ്സേജസ് ആണ്, അതായത് നമ്മൾ ഡെലിവർ ആകാത്ത മെസ്സേജുകൾ 30 ഡേയ്സ് അവർ സെർവറിൽ സേവ് ചെയ്ത് വെക്കും. പിന്നെ മീഡിയ ഫോർവേഡിംഗ്, അതും ടെമ്പററി ആയിട്ട് സേവ് ചെയ്ത് വെക്കും. നാലാമത്തെ പറയുന്നത് നമ്മളെ കണക്ഷൻസ് ആണ്, നമ്മളെ കോൺടാക്ട് ലിസ്റ്റ്. നമ്മൾ ആൾറെഡി അത് നമ്മളെ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്തെ നമ്മൾ ചോദിക്കുന്നുണ്ട്, അവർ ആക്സസ് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അവർ അതും പറയുന്നുണ്ട് നമ്മളെ കണക്ഷൻസ് അവർ ആക്സസ് ചെയ്യും. പിന്നെ സ്റ്റാറ്റസ് ഇൻഫോർമേഷൻ, അത് പിന്നെ നമ്മൾ ഇടുന്ന സ്റ്റാറ്റസും എല്ലാം അവര് ആക്സസ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാൻസാക്ഷൻ ആൻഡ് പേയ്മെന്റ് ഡേറ്റ. കഴിഞ്ഞിട്ട് വരുന്നത് ഓട്ടോമാറ്റിക് കളക്ടഡ് ഇൻഫോർമേഷൻ, അതായത് നമ്മൾ എത്ര മണിക്കൂർ വാട്സപ്പ് യൂസ് ചെയ്ത് ഏത് ടൈമിലാണ് ലോഗിൻ ചെയ്തത് അതൊക്കെ അവർ കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഏത് ഫോണാണ് യൂസ് ചെയ്തത്, ഏത് IP അഡ്രസ് ആണ്, ഇതെല്ലാം അവർ അക്സസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലൊക്കേഷൻ ഇൻഫോർമേഷൻ, നമ്മൾ ഏത് ലൊക്കേഷനിലാണോ എന്നുള്ളതും ട്രേസ് ചെയ്യും. പിന്നെ നമ്മൾ ഷെയർ ചെയ്യുന്ന ലൊക്കേഷനും അവർ അക്സസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് കുക്കീസ്. പിന്നെ തേർഡ് പാർട്ടി ഇൻഫോർമേഷൻ, അത് തേർഡ് പാർട്ടി ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നമ്മളെ കോൺടാക്ട് ഉണ്ടെങ്കിൽ അത് മുഖേനയും നമ്മളെ ഡീറ്റെയിൽസ് ഫുള്ള് അവർ ആക്സസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. അതേപോലെ ഒരു 3-4 പോയിന്റ്സ് വേറെയും കൊടുത്തിട്ടുണ്ട്, യൂസർ റിപ്പോർട്ട്സ് കൊടുത്തിട്ടുണ്ട്, ബിസിനസ് ഓൺ വാട്സപ്പ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ കുറച്ച് അവർ കളക്ട് ചെയ്യുന്ന ഡേറ്റാസിന്റെ ഒരു ഇൻഫോർമേഷൻ, ഒരു 4 പോയിന്റ്സ് കൂടി അവർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അതുപോലെ ലാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ അവർ തന്നെ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്, അതായത് ഹൗ വി യൂസ് ഇൻഫോർമേഷൻ, അവർ എന്തിനാണ് ഈ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് അവർ പറയുന്നത് അവർ സർവീസസ് ആണ്, അതായത് അവരെ ആപ്സ്, അതായത് ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റ ആയാലും
വാട്സപ്പ് ആയാലും അവരെ ക്രോസ് ചാറ്റിങ്ങിനും അതിനും അതുപോലെ തന്നെ അവരെ സർവീസസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ മെയിനായിട്ട് ഇത് ഡേറ്റ കളക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നത്. പിന്നെ സേഫ്റ്റി സെക്യൂരിറ്റി ആണ് ഇൻട്രിഗേറ്റ്. നമുക്ക് അറിയില്ല വാട്സപ്പിൽ കൂടുതലും മിസ്യൂസ് നടക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുന്ന ഫേക്ക് ഇൻഫർമേഷൻ ഒരുപാട് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ജസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആണ് അവർ പറയുന്നത്. അവര് രണ്ട് പോയിന്റ്സും കൂടി കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഇവര് വേറൊരു പോയിന്റ് കൊടുത്തേക്കുന്ന ബിസിനസ് ഇന്ററാക്ഷൻ ആണ്. അവര് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരെ മാർക്കറ്റിങ്ങിനും വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഡേറ്റാസ് കളക്ട് ചെയ്യും എന്നുള്ളത് അവര് വ്യക്തമായിട്ട് തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് വാട്സപ്പ് കളക്ട് ചെയ്യുന്ന ഡേറ്റാസ്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പറയുന്നത്, എന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഇതിനകത്ത് പേടിക്കാനായിട്ട് യാതൊരു കാര്യമില്ല. ഏതായാലും വാട്സപ്പ് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പൊ ഒഫീഷ്യലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഏതായാലും അവര് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവർ നമ്മളെ ഇന്ന് ഡേറ്റ അത് കളക്ട് ചെയ്യുന്നുള്ളു. വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. അതവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് ഫ്രീ സർവീസ് തരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് പേടിക്കാനൊന്നുമില്ല. പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ ടൈംസിന്റെ ഒരു അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ, യുഐ വാട്സ്ആപ്പ് യൂസേഴ്സ് സ്ക്രിപ്റ്റിംഗ് ഫോർ അതർ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം. ഇതിപ്പോ ഇതെങ്ങനെയാണ് എനിക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്നത്? ഇതിപ്പോ ഞാൻ രാവിലെ തൊട്ട് എന്റെ ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ളത് ഞാനൊന്ന് കുറച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പൊ അവർ ആ ഡേറ്റ കളക്ട് ചെയ്തിട്ട് അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടി. ഇത് തന്നെയാണ് ഈ വാട്സപ്പിന്റെ പുതിയ അപ്ഡേറ്റ്. ഇതിൽ കൂടുതൽ ഒരു എക്സാമ്പിൾ പറയാനില്ല. ഇപ്പൊ വന്ന അപ്ഡേറ്റ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈം ഒക്കെ നോക്കാം. അപ്പം പിന്നെ ഓരോരുത്തരുടെ ചോയ്സ് ആണ് വാട്സാപ്പിന്റെ ന്യൂ പോളിസി അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. ഇപ്പം വേണ്ടാത്തവർക്ക് വാട്സപ്പ് പോലുള്ള മെസ്സേഞ്ചസ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെലഗ്രാം ഉണ്ട്. ഏതായാലും വാട്സപ്പിന്റെ അത്ര പോപ്പുലർ അല്ല, എന്നാലും നമുക്കറിയാൻ പറ്റത്തില്ല എന്നാ ഇന്നത്തെ ടെക്നിക്കൽ വേൾഡിൽ നാളെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഫെബ്രുവരി 8 വരെ നമ്മൾ ഡോട്ട് നൗ കൊടുത്തു വിടുക. ചിലപ്പോൾ അവർ ചേഞ്ചസ് തന്നാലും ക്വസ്റ്റ്യനിൽ വാട്സപ്പ് ചൂസ് ചെയ്തേ പറ്റൂ എന്നുള്ളവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്ത് പോവാം. മുമ്പുള്ള ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്, മുമ്പുള്ളത് തന്നെയാണ് അവരൊന്നും കൂടി ഒഫീഷ്യലി ആയിട്ട് ഇപ്പൊ അനൗൺസ് ചെയ്തേക്കുന്നത്. അതിനകത്ത് പേടിക്കേണ്ട വലിയ കാര്യങ്ങളൊന്നുമില്ല. എന്താ പറയാ, ഇനി നമുക്ക് കാത്തിരിക്കാം വാട്സപ്പിന് എന്താ സംഭവിക്കുന്നതെന്ന്. ഓക്കെ, ഞാൻ ഈ വീഡിയോ സൈൻ ഔട്ട് ചെയ്യാണ്. അതിനു മുമ്പായിട്ട് എപ്പോഴും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നിങ്ങളെ ഷെയറും സപ്പോർട്ടൊക്കെ എന്റെ ചാനലിന് വേണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതരം വരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.